അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിഞ്ഞ ചിക്കൻ പക്കോടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്, നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു വലിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഇതിലോട്ട് ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് ഒന്ന് മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. പിന്നെ ഞാൻ ഒരു അര ഗ്ലാസ്സോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഗ്ലാസ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും കൂടി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സാക്കുക. ഇനി ഇതിലോട്ട് ഞാൻ നമ്മൾ കടലപ്പൊടിയും മൈദമാവും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കുക. പിന്നെ ഞാനിവിടെ കായപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ സാമ്പാറിലൊക്കെ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന കായപ്പൊടി, അതും കൂടി ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പക്കോടയ്ക്ക്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മുടെ പക്കോട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും, പുറത്ത് നല്ല ക്രിസ്പിയുമുള്ള നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഓയിലൊക്കെ വെച്ചിട്ടുണ്ട്, നല്ലപോലെ ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് പക്കോട റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കൈ വെച്ചിട്ട് ഉരുട്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെക്കാം. പിന്നെ നമുക്ക് കുറച്ചൊന്ന് മീഡിയത്തിലാക്കി വെക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ പക്കവടയൊക്കെ മൊരിഞ്ഞിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നല്ല ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് മറ്റു സൈഡ് കൂടി വേവിക്കണം. ഇപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഞാൻ കോരി വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഉള്ളു, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാം, ഒത്തിരി ടൈമൊന്നും ആവശ്യമില്ല. നമുക്കിത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാണ്. കോരി മാറ്റുന്ന ടൈമിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. നമ്മൾ മീഡിയത്തിലോ ഒക്കെ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ആ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പക്കവട റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്, അതിലിങ്ങനെ മുക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ മാറ്റി ഞാൻ നിങ്ങൾക്ക് മുന്നേ വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.